हरे कृष्ण। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरांधस्य ज्ञानांजनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। गुरवे गौरचंद्राय, राधिकायै तदालये, कृष्णाय कृष्णभक्ताय तत्भक्ताय नमो नमः। कृष्णाय वासुदेवाय, देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ॐ नमो भगवते वासुदेवाय, आराध्यो भगवान् व्रजेशदनयस्तत्थामवृन्दावनम् रम्या कश्चिदुपासना व्रजवधो वर्गेण वा कल्पिता। श्रीमद्भागवतम् प्रमाणममलम् प्रेम पुमार्तो महान् श्रीचैतन्यमहाप्रभोर्मदमिदम् तत्रादिरान् परा। कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरेत्। नष्टप्रायेषु भद्रेषु नित्यं भगवदसेवया भगवत्युत्तमश्लोके भक्तिर्भवती नैष्ठिकी। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणम् श्रीचैतन्यमीश्वरं परमानन्दमाधवं। नमा ओं विष्णुपादाय कृष्णप्रष्टाय भूतले श्रीमते महाविष्णुगोस्वामिनिति नामिनी। नमा ओं विष्णुपादाय कृष्णप्रष्टाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिनी। ओं नमो भगवते वासुदेवाय, कृष्णाय वासुदेवाय, देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നിപ്പം എന്റെ ക്ലാസ് ആണെന്ന് അല്ല എന്ന് കരുതി ആരും പുസ്തകം ഒന്നും എടുത്ത് കാണത്തില്ല. ഒന്ന് പതുക്കെ എല്ലാവരും പുസ്തകം എടുത്താട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, കേൾക്കാമോ പ്രഭു? ഹരേ കൃഷ്ണ, കേൾക്കാം. നമുക്ക് ഇന്ന് ആദ്യം നമുക്ക് നമ്മുടെ പ്രഭുപാദര്, ശ്രീല പ്രഭുപാദര്, ഇന്ന് ഫെബ്രുവരി 15 അല്ലേ? ഇന്നലെ നമുക്ക് ഇന്നലെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. അപ്പൊ എന്നാൽ ഇന്നലെ ക്ലാസ്സിൽ അത് പറയാനും കഴിഞ്ഞില്ല. പോട്ടെ, ആ ഇന്നലത്തെ ദിവസം കഴിഞ്ഞല്ലോ. ഇന്ന് ഫെബ്രുവരി 15 എന്താണ് ശ്രീല പ്രഭുപാദര് നമുക്ക് കോട്ടിൽ എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ പ്രഭുപാദര് പറഞ്ഞിരിക്കുന്നത്, ഞാനത് ഇംഗ്ലീഷിലാണ് പ്രഭുപാദർ പറഞ്ഞത്, ഇംഗ്ലീഷിൽ വായിക്കാം. ദി അൺഹെൽഡ് റൈസ് ആൻഡ് എം ടി റസ്ക് ഓഫ് റൈസ് ലുക്സ് വെരി മച്ച് ദ സെയിം. വൺ ഹു നോസ് ഹൗ ടു ഗെറ്റ് ദ ഗ്രെയിൻ ഔട്ട് ഓഫ് ദി അൺഹെൽഡ് റൈസ് ഈസ് വൈസ്, ബട്ട് വൺ ഹു ബീറ്റ്സ് ഓൺ ദ എം ടി ഹസ്ക് തിങ്കിങ് ടു ഗെറ്റ് സം റിസൾട്ട് ഈസ് സിംപ്ലി വേസ്റ്റിംഗ് ഹിസ് ലേബർ യൂസ്ലെസ്ലി. സിമിലർലി, ഇഫ് വൺ സ്റ്റഡീസ് ദ വേദാസ് വിതൗട്ട് ഫൈൻഡിങ് ദ ഗോൾ ഓഫ് ദി വേദാസ് കൃഷ്ണ, ഹി സിംപ്ലി വേസ്റ്റ് ഹിസ് വാല്യുബിൾ ടൈം. അപ്പൊ എന്താണ് ശ്രീല പ്രഭാതര് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുകയാണ്? നമ്മളെ എന്താണ് അകത്ത് നെല്ലെടുക്കുമ്പോഴേ അതിന്റെ എന്താണ് നെല്ലിനകത്ത് എന്ത് പറയുക, ഉമി എന്ന് പറയും അല്ലേ? അതുപോലെ നെല്ലിനകത്തു നിന്ന് അരി കിട്ടുന്നത് കൊണ്ട് അരി കിട്ടാത്തത് കൊണ്ട് മങ്ക് എന്ന് പറയും അത് അല്ലെ. അപ്പൊ ഇത് ചുമ്മാതെ അരിയിൽ കിട്ടാത്തത് വെറുതെ നോക്കി കുത്തിയെടുത്താൽ അതിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടത്തില്ല. അതേസമയം നമുക്ക് നല്ല നെല്ല് കുത്തി അതിനകത്ത് അരിയുള്ള അതിനകത്ത് കഴമ്പുള്ള കാമ്പുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. മറ്റേത് കുത്തിക്കൊണ്ടിരുന്നാൽ, മങ്ക് കുത്തിക്കൊണ്ടിരുന്നാൽ വെറുതെ ടൈം വേസ്റ്റ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ നമ്മുടെ ഒരു ടൈം വെറുതെ നമ്മുടെ ടൈമും അതുപോലെ നമ്മുടെ എന്താണ് പ്രയത്നവും അവിടെ വേസ്റ്റ് ആയി പോവുകയാണ്. അപ്പൊ അതുപോലെ നമ്മളിവിടെ വേദങ്ങൾ പഠിക്കുന്നുണ്ട്. എല്ലാവർക്കും വേദം പഠിക്കുക എന്ന് പറയുന്നതാണ് കൂടുതൽ പ്രാധാന്യമായിട്ട് മിക്കവാറും ആൾക്കാരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം വേദം അറിയാവുന്നവനാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രാധാന്യം കൊടുക്കും. അപ്പൊ ആ വേദത്തെ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഗോൾ എന്താണ്, വേദത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ട് വേദം പഠിക്കണം.
അങ്ങനെ പഠിക്കുന്നവർക്ക് മാത്രമേ അത് അവന്റെ വാല്യുബിൾ ടൈം വേസ്റ്റ് ആകാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പം വേദത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നമ്മള് വേദം അത് മനസ്സിലാക്കുക. വേദം പഠിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ളത് വേദത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയുക. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയാമോ വേദത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്? ഞാൻ കേറപ്പോഴേ ഞാൻ ചോദ്യം ചോദിക്കുമെന്ന് വിചാരിക്കണ്ട. ഹരേ കൃഷ്ണ. നമ്മളെ വേദത്തിന്റെ ലക്ഷ്യം ധർമ്മം പഠിപ്പിക്കുക. ധർമ്മം പഠിക്കുമ്പോ ധർമ്മ വേദം കൊണ്ട് നമുക്ക് നാല് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് വേദം പറഞ്ഞു തരുന്നത്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അല്ലേ? അതെ. അതെ. അപ്പൊ അതാണ് വേദത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തൊന്നുകൂടി ഉണ്ട്, അല്ലേ? എന്താണ്? അപ്പൊ വേദത്തിൽ കൂടി നമ്മൾ അറിയേണ്ടത് ആരെയാണ്? വേദത്തിൽ കൂടി നമ്മൾ ലക്ഷ്യമിടുന്നത് ആരെയാണ്? ആരെ അറിയാനാണ് നമ്മൾ വേദം പഠിക്കുന്നത്? ഇപ്പൊ ഭഗവാനെ നമ്മൾ അറിയാം. ഭഗവാനെ അറിയാൻ, കൃഷ്ണ ഭഗവാൻ ആരാണെന്ന് അറിയുക, ഭഗവാനിൽ എത്തിച്ചേരാൻ എങ്ങനെ കഴിയുമെന്ന് മറി മനസ്സിലാക്കുക. ഇത് രണ്ടും ഉണ്ട്. ഇതായിരിക്കണം നമ്മൾ കൃഷ്ണനെ അറിയുക എന്നതാണ് ഏറ്റവും പരമമായ ലക്ഷ്യം. അതുപോലെ നമ്മളിപ്പോ ഭാഗവതം പഠിക്കുന്നുണ്ട്. ഭാഗവതം പഠിക്കുമ്പോ നിങ്ങളിപ്പോ കുറേ ശരിക്കും വായിക്കാൻ ഒരുപാട് നന്നായിട്ട് അറിയാവുന്നവരുണ്ട്. ചിലർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്നവരുണ്ട്. അപ്പൊ എനിക്ക് ഭാഗവതം വായിക്കാൻ കഴിയും, എനിക്കതെല്ലാം അറിയും എന്നുള്ള ആ ഒരു ഇത് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ഭാഗവതം വായിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഭാഗവതം പഠിക്കാൻ. അപ്പൊ ഭാഗവതം ആരാണ്, ഭാഗവതം എന്താണ്, അത് ആദ്യമേ അറിയുക. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. പിന്നെ ശ്രീല പ്രഭുവതിൽ പറഞ്ഞിരിക്കുന്ന കോട്ട് ഞാൻ രാവിലെ ഗ്രൂപ്പിലിട്ടപ്പോ ഞാനിതൊന്ന് പറയാമെന്ന് കരുതിയെന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് ശ്ലോകം എടുത്തത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എവിടം വരെ എടുത്തെന്നോ എന്താണ് എടുത്തതെന്നോ? ഹരേ കൃഷ്ണ. 33 വരെ എടുത്തു. 33 വരെ എടുത്തു. 33 വായിച്ചു അല്ലേ? അതിന്റെ ട്രാൻസ്ലേഷന് വായിച്ചു. വായിച്ചു. അപ്പൊ 33-ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കാമോ? പുസ്തകം എടുത്തോ എല്ലാവരും? സോറി, നിങ്ങളെ ശല്യപ്പെടുത്തുന്ന പോലെ നിങ്ങൾക്ക് തോന്നരുത്. ഇന്നലെ എന്റെ ക്ലാസ് ആയിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് തന്നെ കയറിയപ്പോൾ ഒരു പ്രയാസം ഉണ്ട് അല്ലേ? ഹരേ കൃഷ്ണ. അതൊന്നും പറയണ്ട, അതൊക്കെ ബുക്ക് ഹരേ എല്ലാരേലും കൃഷ്ണ. ഉണ്ടല്ലോ. ഓൾറെഡി മോസ്റ്റ്ലി എല്ലാരേലും ഭാഗവതം ഉണ്ട്. ഹരേ കൃഷ്ണ. ക്രിയുഗം നവം നവം പദേ പദേ കാവിരമേത തത്പദ ചല ചലാപി യച്ചീർണ ജഹാദി കർഹിച്ചിത്. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം മാത്രം ഒന്ന് വായിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ സദാ അവരുടെ പാർശ്വത്തിൽ തികച്ചും ഏകനായി നിലകൊണ്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പാദകമലങ്ങൾ അവർക്ക് നവനവമായി അനുഭവപ്പെട്ടു. സ്വഭാവേന ചപലയും ചലിച്ചുകൊണ്ടിരിക്കുന്നവളുമാണെങ്കിലും ഐശ്വര്യ ദേവതയ്ക്ക് ഭഗവത് പാദ പങ്കജങ്ങളെ ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. ആകയാൽ ഒരിക്കൽ അഭയം പ്രാപിച്ച ശേഷം ആ പാദങ്ങളിൽ നിന്ന് വേർപിരിയാൻ ഏത് സ്ത്രീക്കാണ് കഴിയുക? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ ഭഗവത് പാദ പങ്കജങ്ങളെ അഭയം പ്രാപിച്ച ഒരു വ്യക്തിക്ക് അവിടെ നിന്ന് വിട്ടുപോകാൻ എങ്ങനെയാണ് കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മള് ഭഗവാന്റെ പാദപങ്കജത്തിൽ എപ്പോഴും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ശുദ്ധഭക്തന്മാര് അല്ലേ? അപ്പൊ ശുദ്ധഭക്തന്മാര് ആയിട്ടുള്ളവർക്ക് ആ പാദപങ്കജത്തിൽ നിന്ന് വിട്ടുപോവുക എന്ന് പറയുന്നത് അവർക്ക് ഓർക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യം അല്ല. അപ്പോഴേ അവര് അതെ ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അതിന്. അല്ലെ, നമ്മളെ നാരദന്റെ കാര്യമൊക്കെ പഠിച്ചപ്പോ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു സാധാരണ ഒരു ആൾക്കാർക്ക് എന്താണ്, നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പാട് സന്ധ്യയ്ക്ക് നാമം ജപിക്കുമായിരിക്കാം, കുറച്ച് കാര്യം സന്ധ്യയ്ക്ക് എന്തെങ്കിലും ഒക്കെ പറയാം. അല്ലെ, അവർക്ക് ഭഗവാനെ കുറിച്ച് അത്രമാത്രം ഒരു ഒരു എനിക്ക് ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഇങ്ങനെ പോവും, ഭഗവാനെ ഇങ്ങനെ വിരിയ ചിന്ത വരില്ല. അതേസമയം ശുദ്ധഭക്തർ ഇതൊക്കെ ചിന്തിക്കും. ഭഗവാന്റെ അടുത്തേക്ക് ആ പാദപങ്കജത്തെ ആശ്രയിച്ച് കഴിഞ്ഞു പോയാൽ, ഭഗവാനെ ആശ്രയിച്ച് കഴിഞ്ഞു പോയാൽ ഈ വിധ ചിന്താഗതികളൊക്കെ നമ്മളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അപ്പൊ ഒരുപാട് ശുദ്ധഭക്തന്മാരുണ്ടായിട്ടുണ്ട്. ആ ശുദ്ധഭക്തന്മാരൊക്കെ ഭഗവാനുമായിട്ട് ഏറ്റവും അടുത്തവരാണ്. അവരുടെ ഭാവങ്ങൾ ഭാവം എന്തായിരുന്നു അതൊക്കെയാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഈ ഭഗവാന്റെ പ്രത്യേക
ഭഗവാനോടുള്ള ആ രുചി, ആ ആസ്വാദ, ആ ആസ്വാദന, ആ പാദത്തിന്റെ ഭംഗി, ഭഗവാന്റെ ഭംഗി, ഭഗവാന്റെ പാദഭംഗി, ഇതൊക്കെ അങ്ങ് കിട്ടിയിട്ടുള്ള ആൾക്കാർ, എപ്പോഴും ആസ്വദിച്ചിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ശ്രീലപ്രഭാതൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി എത്ര സമർത്ഥനായപ്പെട്ടു, ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുത്താൽ പോലും, കാരണം ഓരോ രാജാക്കന്മാരൊക്കെ ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളവരുണ്ട്, അതുപോലെ നല്ല നല്ല ശക്തിമത്തായ ഭരണം കാഴ്ചവെച്ചിട്ടുള്ളവരുണ്ട്, ഒരുപാട് ഭാഗ്യവാന്മാരായിട്ടുള്ളവരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇവരൊക്കെയും എപ്പോഴാണ് ഇവരുടെ അധികാരം താഴെ വീഴുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഭരണം മാറി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത്, ഈ വിധ ചിന്താഗതികൾ നമ്മൾ എന്താ നമ്മൾ മലയാളത്തിൽ പറയാൻ നിരൂപിച്ചിരിക്കാതാണ് അത് സംഭവിച്ചത് എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഏത് സമയത്തും അത് സംഭവിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് ആ ഭൗതിക പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. ഭൗതിക പ്രകൃതിയെ നാം എപ്പോഴും കാണുന്നതാണ്. നമുക്ക് ആദ്യ തൊട്ട് ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, മൗര്യവംശം, നന്ദവംശം വന്നു, മൗര്യവംശം വന്നു ഇന്ത്യയില്, അതുപോലെ ഗുപ്തരാജവംശം വന്നു. ഇവൻ ഓരോ രാജവംശവും ഭരിക്കുന്ന അവസരത്തിലും അതെല്ലാം ഒരു രാജാവ് എല്ലാം വെട്ടിപ്പിടിച്ച് എല്ലാം നേടിയെടുക്കും. അത് കഴിഞ്ഞിട്ട് ആ നേട്ടം എന്താണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്ത രണ്ട് മൂന്ന് തലമുറ കഴിയുമ്പോഴത്തേക്ക് അത് താഴേക്ക് പോകും, അവരുടെ അധികാരം അങ്ങ് പോകും. അപ്പൊ നമ്മൾ ഗുപ്തരാജവംശത്തെ കുറിച്ചൊക്കെ, ചന്ദ്രഗുപ്ത വിക്രമാദിത്യത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. എന്തെല്ലാം നേട്ടങ്ങൾ ഈ ലോകത്തിന് നമുക്ക് ഏറ്റവും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ രാജസദസ്സും അദ്ദേഹമൊക്കെ. അപ്പൊ അതൊക്കെ അത് കഴിഞ്ഞ് പിന്നീട് അത് വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ ഇല്ലാതെയായി, അവർ പോയി വേറൊരു കൂട്ടർ വന്ന് അത് പിടിച്ചെടുക്കുന്നു. അതുപോലെ മുഗൾ രാജവംശത്തെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നു. അപ്പൊ അങ്ങനെ നിൽക്കുന്നത് മാറുന്നതും ആണ്, എപ്പോഴും ഒന്ന് തുടർന്നു പോവുകയില്ല എവിടെയും ഈ മാറ്റം. ഭൗതിക പ്രകൃതി ഇങ്ങനെ മാറുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ശ്രീലപ്രഭാതൻ നമ്മളോട് മനസ്സിലാക്കുകയാണ്, ഭൗതിക പ്രകൃതിയുടെ പ്രത്യേകത ഇതാണ്. അതേസമയം നമ്മളെ ആത്മീയതയിൽ ഭഗവാനെ സേവിച്ച് ഭഗവാനെ നേടിയെടുത്താണ്, ഭഗവാന്റെ അടുത്ത് നമ്മുടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നഷ്ടം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. അത് നഷ്ടം ഉണ്ടായാൽ പിന്നെ അത് സഹിക്കാനും കഴിയില്ല, ആ രീതിയിലാണെന്ന് പറഞ്ഞു തരികയാണ്. അപ്പൊ നമ്മളിവിടെ ലക്ഷ്മിമാരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ലക്ഷ്മിയുടെ പ്രത്യേകതയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ആത്മീയമായിട്ട് നോക്കുമ്പോൾ ഇവിടെ പറയുന്നു, ഇഷ്ടം പോ ലക്ഷ്മി എപ്പോഴും ഭഗവാന്റെ പാദസേവ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. സ്ഥാനം എവിടെയാണ്, ഭഗവാന്റെ മാറിടത്തിലാണെങ്കിലും എപ്പോഴും അവർ ഇഷ്ടപ്പെടുന്നത് പാദസേവയാണ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അത് പൃഥു മഹാരാജാവൊക്കെ പറയും അല്ലെ, ലക്ഷ്മീദേവി അവിടെ പാദസേവ ചെയ്യുമ്പോൾ എനിക്കൊന്ന് പാദസേവ ചെയ്താൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയി, അത് അവരോടുള്ള പരിഭവമായി മാറുന്നോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുകയാണ് ആ ഒരു ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ച് ഒരിക്കൽ കിട്ടിയ ആ പാദം മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തെ കുറിച്ചാണ് അവരിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അപ്പൊ പറയുന്നു, ആയിരക്കണക്കിന് എന്താണ് തൗസൻഡ്സ് ഓഫ് ലക്ഷ്മികൾ എന്ന് വെച്ചാൽ ഗോഡസ് ഓഫ് ഫോർച്യൂൺ, അവരെ ഭാഗ്യലക്ഷ്മികൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പാദത്തിൽ ഭഗവാന്റെ പാദപങ്കജങ്ങൾ സേവിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ലക്ഷ്മീ സഹസ്ര സദസംഭ്രമ സേവ്യമാനം ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. ലക്ഷ്മി ശതസഹസ്രം നോക്കൂ, ഒന്നും രണ്ടും അല്ല, അത്ര പേരാണ് ഭഗവാന്റെ പാദസേവയ്ക്കായി സർവൈശ്വര്യപ്രദായിനികളായ ലക്ഷ്മികൾ നിൽക്കുന്നത്. അപ്പം നമ്മളെ പട്ടതിരിപ്പാട് പറയും, ലക്ഷ്മിക്ക് എപ്പോഴും ഭഗവാന്റെ പാദത്തിൽ നിന്ന് പോകാൻ ലക്ഷ്മിക്ക് ഇഷ്ടമില്ല, പക്ഷെ എന്ത് ചെയ്യാനാ, ഒരുപാട് ഭക്തന്മാരിങ്ങനെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് സോറി ലക്ഷ്മിയെ ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ സ്വന്തം ഭക്തന്മാരെ അടുത്തേക്ക് പോകാൻ ലക്ഷ്മിക്ക് സമയമില്ല എന്നാണ് പറയുന്നത്. നമ്മൾ അത് ശ്ലോകം അവിടെ നാരായണീയത്തിൽ കാണാം അല്ലെ. തത്താദ്രിങ് മധുരാത്മകം തവ ബഭു സംപ്രാപ്യ സമ്പന്മയി സാദേവീ ഭരതോത്സുഖാചിരതരം നാസ്തേ സ്വഭക്തേഷപി തേനാസ്യാബ്യതകഷ്ടമച്യുത വിഭോ വിഭോ തദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ചാബലബലാ ചാബല്യവാപ്തോദഹോ എന്ന് പറഞ്ഞാൽ എന്താണ്, ലക്ഷ്മി
അവിടെ അറ്റാച്ച്മെന്റ്, അങ്ങോടുള്ള അറ്റാച്ച്മെന്റ് കാരണം, ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ട് സ്വന്തം ഭക്തന്മാരുടെ അടുത്ത് നിൽക്കാൻ കഴിയുന്നില്ല. അവർക്ക് എപ്പോഴും എപ്പോഴും ഓരോ ഭക്തന്മാരും വിളിക്കുമ്പോൾ ആ സ്വന്തം ഭക്തന്മാരെ നോക്കണ്ടേ, അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്താണ് ആ ഓടി ഓടി ഭഗവാന്റെ പാദത്തിൽ നിൽക്കണോ? അതോ ഭക്തൻ എന്ന് വെച്ചാൽ ആ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന് അദ്ദേഹം പറയുകയാണ്, അങ്ങനെ ആ ചപലയായിരിക്കുന്നു, ലക്ഷ്മിയെ ചപല എന്നെല്ലാരും വിളിക്കുന്നു എന്താണ് അതിന് കാരണമെന്നാണ്. അപ്പൊ അവിടെ ഒരു ലക്ഷ്മിയുടെ പ്രത്യേകതയാണ് പറയുന്നത്. അതുപോലെ ശുദ്ധഭക്തന്മാർക്ക് ഭഗവത് പാദപങ്കജങ്ങൾ അല്ലാതെ വേറൊരു ആശ്രയമില്ല. ഇവിടെ എന്താണ്, രാജ്ഞിമാർക്ക് ഭഗവാനെ കണ്ടു, ഭഗവാനെ അടുത്ത് കണ്ടപ്പോൾ ആ പാദവം എപ്പോഴും പുതിമയോടുകൂടിയാണ് അവർക്ക് തോന്നിയത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ജീവാത്മാക്കൾ എപ്പോഴും ഒരു ഫെമിനിൻ നേച്ചറോട് കൂടിയവരായിരിക്കുമെന്നും, അപ്പൊ എപ്പോൾ ഏത് സമയത്ത് എങ്ങനെ നോക്കിയാലും ശരി ഇവിടെ അവരെപ്പോഴും ഭഗവാനെ ആശ്രയിക്കാൻ മുമ്പിട്ട് നിൽക്കുന്നവരായിരിക്കണം എന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം പ്രകൃതിയിൽ പരാപ്രകൃതിയും അപരാപ്രകൃതിയും എന്നും പറഞ്ഞ് രണ്ടുണ്ട്. പരാപ്രകൃതി എന്ന് പറയുന്നത് ഏതാണ്? ഉന്നതമായ പ്രകൃതി. നമ്മളെ പരാപ്രകൃതി എന്ന് പറയുമ്പോൾ ജീവാത്മാക്കൾ. അപരാപ്രകൃതി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കാണുന്ന ബാക്കിയുള്ള ഉണ്ടാക്കിയിരിക്കുന്ന ബാക്കിയുള്ള വസ്തുക്കളെല്ലാം അപരാപ്രകൃതിയായിട്ടാണ് നമ്മളെവിടെ കാണുന്നത്? ഭഗവത്ഗീതയിൽ അതിനെക്കുറിച്ച് പര അപര എന്ന് രണ്ടായി തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ജീവകൾക്കെല്ലാം ഇവിടെ പല രീതിയിൽ ഇവിടെ പറയുന്നുണ്ട്. ഏതാണ്? 5:29 തോന്നുന്നു അല്ലെ. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി എന്ന് പറയും അല്ലെ. ജീവികളെല്ലാം ഒരു ഫെബിനിൻ സ്വഭാവത്തോടു കൂടിയവരായിരിക്കണം. അപ്പൊ ആസ്വാദകൻ ഭഗവാൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നവരായിരിക്കണം ജീവാത്മാക്കൾ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ പറഞ്ഞിട്ടിരിക്കണം. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? സേവനമായിരിക്കണം. ലക്ഷ്മിയുടെ സേവനം എന്ന് ഇവിടെ പറഞ്ഞതുപോലെ ജീവാത്മാക്കളുടെ ലക്ഷ്യം സേവനമായിരിക്കണം. ഭഗവാന്റെ നേതൃത്വത്തിൽ ഭഗവാനുണ്ട് നമ്മളോടൊപ്പം. ഭഗവാന്റെ പൂജ ചെയ്യണം, പാദസേവ ചെയ്യണം. ഇതായിരിക്കും പാദസേവ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഭഗവാനെ ആരാണെന്ന് മനസ്സിലാക്കി പ്രവൃത്തി ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതുപോലെ നമ്മൾ ആരും ആസ്വാദകരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനാണ് പരമ ആസ്വാദകൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഭഗവാനെ കണ്ടു, ഭഗവാനെ കണ്ടിട്ടുള്ളവരാണ്, നേരത്തെ കാണാത്തവരല്ല. തന്റെ ഭർത്താവ്, ഓരോരുത്തരുടെയും ഭർത്താവ്, അവരുടെ എല്ലാവരുടെയും ഭർത്താവാണ് ഭഗവാൻ. എന്നിരുന്നാൽ തന്നെയും അവർ ആ ത്രൈലോക്യ സൗഭഗമിതം എങ്ങനെയുള്ളതാണ് ച നിരീക്ഷ രൂപം, ആ ത്രൈലോക്യ സൗഭഗമായിട്ടുള്ള രൂപം കണ്ട പിന്നെ ആരാണ്? യത് ഗോത്തിര ദ്രുമ മൃഗ പുളകാൻ അഭിപ്രായം. അപ്പൊ ആ ഒരു ആരൊക്കെയാണ്? പശുക്കളായാലും ശരി, പക്ഷികളായാലും ശരി, മൃഗങ്ങളായാലും ശരി, മനുഷ്യരായാലും ശരി, ഭഗവാന്റെ ആ ത്രൈലോക്യ സൗഭഗമായിട്ടുള്ള ആ രൂപത്തെ കണ്ടാൽ പിന്നെ അവിടുന്ന് മനസ്സെടുക്കാൻ ആർക്കും തോന്നുകയില്ല. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ആ ഒരു രൂപത്തിൽ നിന്ന് കുറെ സമയം കാണാതിരുന്നപ്പോൾ അവർക്കുണ്ടായ ആ വിഷമത്തെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ് ഈ ശ്ലോകം. അപ്പൊ നമ്മൾ ഇതിൽ എന്താണ് കണ്ടത് എന്ന് നോക്കിയാൽ, നമ്മൾ എപ്പോഴും ഭഗവത് പാദപങ്കജങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കണം. എന്നാലേ നമുക്കൊരു ശുദ്ധ ഭക്ത അല്ലെങ്കിൽ ഭക്തനാകാൻ കഴിയുള്ളൂ. അത് തന്നെ അതിനെ ലക്ഷ്മിയുടെ ഒരു ഇത് എക്സാമ്പിൾ വെച്ച് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. എപ്പോഴും പാദപങ്കജത്തിലായിരുന്നു, എന്തെല്ലാം ഉണ്ടെങ്കിലും പാദപങ്കജത്തിലായിരുന്നു ഇവിടെ ശ്രദ്ധ എന്നുള്ളതും ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ അപ്പൊ ഏറ്റവും ഹയസ്റ്റ് പെർഫെക്ഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ സുപരമമായ സേവനത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഏവം നൃപാണാം ക്ഷിതിഭാര ജന്മനാം അക്ഷൗഹിണീ പരിവൃത്ത തേജസാം വിധായ വൈരം സ്വശനോ യഥാനലം മിഥോവധേനോ പരതോ നിരായുധ ഏവം നൃപാണാം ക്ഷിതിഭാര ജന്മനാം അക്ഷൗഹിണീ പരിവൃത്ത തേജസാം വധായ വൈരം സ്വശനോ യഥാനലം മിഥോവധേന വധേന ഉപരതോ നിരായുധ ഏവം നൃപാണാം ക്ഷിതിഭാര ജന്മനാ
ജന്മനാടുക്കണം. അക്ഷൗഹിണീ പരിവൃത്ത തേജസ വിധായ വൈരം ശ്വസനോ യഥാനലം മിഥോ വധേന ഉപരതോ നിരായുധ. നമുക്ക് അതിന്റെ ബേഡ്സ് നോക്കാം. ഒന്ന് ആദ്യം ഏവം, പിന്നെ നൃപാണ. എങ്ങനെയാ പിരിച്ചെടുക്കുന്ന നമ്മുടെ നൃപാണ, ക്ഷിതിഭാര, ജന്മന. അപ്പം ഏവം നൃപാണ, ക്ഷിതിഭാര, ജന്മന. പിന്നെ അടുത്തത് അക്ഷൗഹിണീഭി, അത് ഒറ്റ വാക്കാണ്. അക്ഷൗഹിണി എന്ന് എല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലോ, അതുകൊണ്ടല്ല അവർക്ക് അറിയാമായിരിക്കുമല്ലോ. അക്ഷൗഹിണീഭി അക്ഷൗണി അക്ഷൗഹിണീഭി എന്നെടുക്കണം നമ്മൾ പിരിക്കുമ്പോൾ. ആ പരിവൃത്ത തേജസ, പരിവൃത്ത തേജസ, വിധായ വൈരം, വൈരം, ശ്വസനഹ, വിധായ വൈരം ശ്വസനോ എന്നാണ് അവിടെ നമ്മൾ പിരിച്ചെടുക്കുമ്പോൾ. ശ്വസനഹ, യഥാ അനലം, യഥാനലം പിരിക്കുമ്പോൾ യഥാ അനലം. മിഥഹ, മിഥോ എന്നാണ് ശ്ലോകത്തിലെ. മിഥഹ, വധേന, ഉപരതഹ, വധേനോപരതോ ഒരു വാക്കാണ്. വധേന ഉപരതോ എന്ന് പിരിക്കുമ്പോൾ വധേനോപരതോ. നിരായുധ, നിരായുധ, അതിന്റെ വേർഡ്സ്. പിന്നെ ഏവം എന്ന് വെച്ചാൽ അർത്ഥം അങ്ങനെ തന്നെ. നൃപാണ, ഒന്നീ രാജാക്കൻ, രാജാക്കന്മാരെന്നുള്ള അർത്ഥമാണ് സാധാരണ, അല്ലെങ്കിൽ ഭരണകർത്താക്കന്മാര്. ക്ഷിതിഭാര, ക്ഷിതിയുടെ ഭാരം. ക്ഷിതി മലയാളമാണ് നമുക്കറിയാവുന്നതാണ്, അല്ലെ, ഭൂമിയുടെ ഭാരം, അതാണ് ക്ഷിതിഭാരം. ജന്മന, ആ അതേ രീതിയിൽ ഉണ്ടായി എന്നുള്ളത്, ജനിച്ചു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് അങ്ങനെ വേണേലും എടുക്കാം, ഉണ്ടായി. അക്ഷൗഹിണീഭി എന്തൊക്കെയാണ്? ആ മില്, അക്ഷൗഹിണികളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത്ര കുതിരപ്പട, ഇത്ര ആനപ്പട, ഇത്ര രഥങ്ങള്, ഇത്ര കാലാൾപ്പട, കുതിരപ്പട, ഇതൊക്കെ ഞാൻ അതിന് നമ്പർ തന്നിട്ടുണ്ട്. മഹാഭാരത യുദ്ധത്തിന്റെ കാര്യം, അതിലെത്ര അക്ഷൗഹിണി ഉണ്ടായിരുന്നു, അതിനകത്ത് എത്ര കാലാൾപ്പട ഉണ്ടാകുന്നു, എല്ലാവരും എഴുതിയെടുത്തത് കയ്യിൽ കാണുമല്ലോ. എത്ര കുതിരകളെ, അതുപോലെ ആനകളെ, രഥം, ആ കാലാൾപ്പട, ഇതെല്ലാം അതിൻ്റെ എല്ലാം കൂടെ ശക്തി, ഒരു ഒരു അക്ഷൗഹിണി. അപ്പൊ ഏഴ് അക്ഷൗഹിണി ഒരു ഭാഗത്തുണ്ടായിരുന്നു, 11 അക്ഷൗഹിണി ഒരിടത്തുണ്ടായിരുന്നു, അല്ലേ. അപ്പൊ അത് നിങ്ങൾ കേട്ടതാണ്, ഇനി ഞാനത് വീണ്ടും പറയുന്നില്ല. പിന്നെ പരിവൃത്ത എന്നാ ചുറ്റുപാടുമായിട്ട്, ആ പരിവൃത്തമായിരുന്നു, പരിവൃത്തപ്പെട്ടിരുന്നു, മലയാളത്തിലുണ്ടല്ലോ. ഓക്കെ. തേജസ, തേജസ്, വിധായ സൃഷ്ടിക്കപ്പെട്ടു, വൈരം, വൈരം. പിന്നെ ശ്വസനഹ, ശ്വസന ഇവിടെ എന്താണ്, ആ ഒരു ഇന്ററാക്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ് ശ്വസനഹ. യഥാ അപ്രകാരം, അനലം, അനലം, അനിലം, അനലം എന്ന് വെച്ചാൽ അഗ്നി, അനിലം കാറ്റ് അല്ലേ. അനലം, അനലശിഖകളും അനിലസുധ ഹൃദയവും, അത് കേട്ടിട്ടുണ്ടല്ലോ രാമായണത്തിൽ പഠിച്ചാണ്. അനലം തീയെ. മിതഹ ഒന്നിനോടൊന്ന് ചേർന്ന്, വധേന വധിക്കപ്പെടുകയാൽ, ഉപരഥ ആശ്വാസം നേടി, നിരായുധ നിരായുധനായി, അത് പറയേണ്ട ആവശ്യമില്ല. അപ്പം ഒരു ഏറ്റവും ഒന്നിനോട് ഫൈറ്റിംഗിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള നിരായുധ, നിരായുധ. ഹരേ കൃഷ്ണ, വേർഡ്സ് മനസ്സിലായല്ലോ, ശ്ലോകം വായിക്കും. ഹരേ കൃഷ്ണ മാതാജി, വായിക്കട്ടെ. നമോ ഭഗവതേ വാസുദേവായ. ഏവം നൃപാണാ ശിതിഭാര ജന്മന അശൗഹിണീഭി പരിവൃത്ത തേജസാ വിധായ വൈരം ശ്വസനോ യഥാനലം മിതോ വധോനോ വരദോ നിരായുധ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മിഥോ വധേന വധേനോ പരതോ, കേട്ടോ, വധേന ഉപരതോ, അതാണ് വധേനോ പരതോ. ഹരേ കൃഷ്ണ. മിഥോ വധോനോ വരദോ നിരായുധ അല്ലെ, ഉപരോ എന്ന് പറയണോ? വധേനോ വരദോ നിരായുധ. ഹരേ കൃഷ്ണ. സോറി, വായിച്ചോളൂ മാതാജി, അങ്ങനൊന്നും പറയല്ലേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏവം നൃപാണാം ക്ഷിതിഭാര ഭഞ്ജന, ഏവം നൃപാണാം ക്ഷിതിഭാര ജന്മനാം അക്ഷൗഹിണീഭി പരിവൃത്ത തേജസാം വിധായ വൈരം ശ്വസനോ യഥാനലം
മിഥോ വദേനോ പരതോ നിരായുധ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആർക്കെല്ലാം വായിക്കണം? ഹരേ കൃഷ്ണ. മാതാജി പുതിയ മാതാജി ഉണ്ട്, പുതിയ മാതാജി ഉണ്ടെന്ന് പറഞ്ഞു. എന്തോ ഹരേ കൃഷ്ണ വായിക്കട്ടെ? പുതിയ ആ വായിച്ചാട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ ഏവം നിപാനാം ക്ഷിതിവാര ജന്മനാം അക്ഷൗണി അക്ഷൗഹിനീഭിഃ പരിവൃത്ത തേജസാം വിധായ വൈരം ശ്വസനോ യഥാ നലം മിഥോ വധേനോ വരദോ നിരായുധ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ആരാണ് അതിന്റെ വിവർത്തനം ഒന്ന് വായിക്ക. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഭൂമിക്ക് ഭാരമായിരുന്ന എല്ലാ രാജാക്കന്മാരെയും വധിച്ച ശേഷം ഭഗവാൻ ശാന്തനായി. അശ്വസേന, ഗജസേന, തേര്, കാലാൽപ്പട തുടങ്ങിയവ ഉൾപ്പെടുന്ന അവരുടെ സൈന്യബലത്തിൽ രാജാക്കന്മാർ അങ്ങേയറ്റം അഹങ്കരിച്ചിരുന്നു. ഭഗവാൻ സ്വയം പോരാട്ടത്തിൽ അംഗമായിരുന്നില്ല. അദ്ദേഹം അതിശക്തരായ ഭരണാധിപന്മാർക്കിടയിൽ വിദ്വേഷം മാത്രം സൃഷ്ടിക്കുക ചെയ്യുകയും അവർ അന്യോന്യം യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. മുളകളെ അന്യോന്യം ഉരസിപ്പിച്ച് അഗ്നി ജ്വലിപ്പിക്കുന്ന കാറ്റിനെ പോലെയായിരുന്നു അദ്ദേഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം അദ്ദേഹത്തിന്റെ കാര്യമാണ്. അപ്പൊ അദ്ദേഹം കാണേണ്ടിയ എല്ലാവരെയും കണ്ടിട്ട് കണ്ടിട്ട് വന്നു. ആദ്യം അമ്മമാരെ കണ്ടു, അച്ഛനെ കണ്ടു, അമ്മമാരെ കണ്ടു, അതുപോലെ പിന്നീട് ഭാര്യമാരെയും സമീപിച്ചു. ആൾക്കാരെ എല്ലാം നേരത്തെ തന്നെ കണ്ടിരുന്നു. അപ്പൊ ഭഗവാൻ നേരിട്ടിങ്ങ് വന്നു. ഇനിയും ഭഗവാനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പറയേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഓരോരുത്തരുടെ ഇവിടെ എന്തെല്ലാമാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്, എന്തെല്ലാമാണ് സംഭവിച്ചിട്ടുള്ളത്, അതൊക്കെ നമ്മൾക്ക് ഒരാൻ്റെയൊക്കെ സൂചനകളും ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളെ ഒരു നേരത്തെ പറഞ്ഞു, ജീവി പ്രകൃതിയിലെ എൻജോയേഴ്സ് എന്ന് പറയുന്ന ആസ്വാദകർ എന്ന് പറയുന്നത് ആരാണ്? ആരാണ് ആസ്വാദകൻ? ആരാണ് സൃഷ്ടിയിലെ ആസ്വാദകൻ? ഭഗവാനാണ്. നമ്മളെല്ലാവരും നമുക്ക് ആസ്വാദനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ? നമുക്ക് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് അതിലേറ്റവും മുമ്പത് തീർക്കണം, അത് കിട്ടിയില്ലേ വിഷമം, ഇത് കിട്ടിയില്ലേ വിഷം, എന്തെങ്കിലും. നമ്മളെല്ലാവരും അങ്ങനെയാണ്, ഒരിത്തരെ വ്യത്യാസപ്പെടുത്തിയല്ല, എല്ലാവരും അങ്ങനെയുള്ളവരാണ്. നമ്മളെല്ലാവരും അങ്ങനെ നമുക്കൊരു അതിലൊരു ആഗ്രഹം, നമ്മുടെ എന്തിലും മുമ്പിൽ നമുക്ക് നിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭൗതികമായിട്ട് നോക്കുമ്പോൾ നല്ലതാണ്, കാരണം ആഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലേ? അപ്പൊ അതുകൊണ്ട് പക്ഷേ ഞാനാണ് നേടിയെടുത്തത് എന്നുള്ള ആ ചിന്താഗതി നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും? അഹങ്കാരത്തിലേക്ക് കൊണ്ട് എത്തിക്കും. അപ്പൊ നമ്മളൊരു കാര്യം നേടിയെടുക്കുമ്പോൾ ഞാൻ എഴുതിയിട്ടായിരിക്കും. ഇപ്പൊ നമ്മളൊരു എക്സാം എഴുതി, നമ്മളെ എഴുതിയിട്ടാണ് നമ്മൾ ആ പരീക്ഷ പാസ്സാകുന്നത് എങ്കിലും അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? സാധാരണ നിലയിലുള്ള ആൾക്കാർ അത് ഭക്തനാണെങ്കിൽ പറയുന്നത് എന്താണ്? ഭഗവത് കൃപ കൊണ്ട് ഞാൻ അവിടെ അത് കടന്നുകൂടി. ഒരുപക്ഷെ നമ്മളെ ഉറക്ക വിളച്ചിരുന്ന് ഇഷ്ടം പോലെ പഠിച്ചതായിരിക്കാം, പക്ഷെ എന്നിരുന്നാലും നമ്മൾ എന്ത് പറയും? സാധാരണക്കാർ ആയിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ളവർ പറയും, ഞാന് ഭഗവത് കൃപ കൊണ്ട് അത് കടന്നുകൂടി. അതേസമയം അല്ലാത്തവർ എന്ത് പറയും? ഓഹ്, ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ച് ഞാൻ നേടിയെടുത്തു എന്നല്ലേ പറയുള്ളൂ. പക്ഷെ അതിനകത്ത് അർത്ഥം ഒന്ന് തന്നെ ആയിരിക്കാം, ചെയ്തത് തന്നെയാണ്. പക്ഷേ അത് നേടിയെടുക്കുന്നത് ആ അഹന്ത നമ്മുടെ നാവിൽ, ഒരു ഭക്തന്റെ നാവിൽ ഒരിക്കലും വരികയില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളല്ല സൃഷ്ടിയിലെ ആസ്വാദകനായിട്ട് നിൽക്കേണ്ടത്, പക്ഷേ നമ്മൾക്കാണ് ആസ്വദിക്കാനുള്ള ഇത് തന്നിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ സൃഷ്ടിയിലുള്ളതെല്ലാം നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുക. നമുക്ക് ഓരോ ദിവസവും ഭഗവാൻ സൃഷ്ടിച്ച കാര്യങ്ങൾ കൊണ്ട് അതിൻ്റെതായ ഫലങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നതെങ്കിലും നമുക്ക് നമ്മുടെ വിചാരം നമ്മൾ ഉണ്ടാക്കുന്നു, നമ്മൾ എടുക്കുന്നു, നമ്മുടെ കഴിവ് കൊണ്ടാണ്. എക്സാമ്പിൾ ഭൗതികതയിൽ നോക്കിയാൽ അങ്ങനെ അറിയാം, നല്ല കഴിവുള്ളവർ ഒരുപാട് സമ്പാദിക്കുന്നു, കഴിവില്ലാത്തവർ വളരെ കുറച്ച് സമ്പാദിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒന്നും തന്നെ അവർക്ക് സമ്പാദിക്കാൻ കഴിയുന്നില്ല, നിത്യ പട്ടിണികളുള്ളവരും ഉണ്ട്. അപ്പൊ ആ എക്സാമ്പിൾ നോക്കുമ്പോൾ സാധാരണക്കാർക്ക് അത് കറക്റ്റ് ആയിട്ട് തോന്നും. പക്ഷേ ഒരു ശുദ്ധഭക്തന്റെ ലെവലിൽ വരുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് മാറ്റമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് മായാശക്തി കാരണമാണ്
ജീവികൾ ഞങ്ങളാണ് എൻജോയേഴ്സ് എന്ന് കരുതി പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ മായാശക്തിയാണ് ഇതിന് കാരണക്കാരിയായിട്ട് നിൽക്കുന്നത് അല്ലെ. ഭഗവാൻ എത്ര തരം മായകളുണ്ട്, എന്തൊക്കെയാ ഭഗവാന്റെ മായ? മറന്നുപോയോ എല്ലാവരും ഒന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ പറഞ്ഞോളൂ. അത് 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 മായയുടെ രണ്ട് തരം. ആ മായ തന്നെ രണ്ടുണ്ട്, ഭഗവാന്റെ മായ തന്നെ രണ്ടായിട്ട് നിൽക്കുന്നു. എന്തൊക്കെയാണ്? അന്തരംഗ ശക്തി ബഹിരംഗ ശക്തിയാണ്. ശരി, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അന്തരംഗ ശക്തിയും ബഹിരംഗ ശക്തിയും. അപ്പൊ നമ്മളെ അത് അന്തരംഗ ശക്തി ഭഗവാന്റെതായി, ഭഗവാന്റെ അന്തരംഗ ശക്തി, ഭഗവാൻ ആവശ്യമുള്ള സമയത്തെല്ലാം അന്തരംഗ ശക്തി. ബഹിരംഗ ശക്തി കൊണ്ട് ഈ സൃഷ്ടിയെല്ലാം നടത്തിയിരിക്കുന്നു അല്ലെ. അപ്പൊ ഈ മായയ്ക്ക്, നമ്മളെ കളിപ്പിക്കാൻ നിൽക്കുന്ന മായയ്ക്ക് രണ്ട് വിധത്തിലുണ്ട്. ഇപ്പൊ മായ പറഞ്ഞു, ഇപ്പൊ മാതാജി പറഞ്ഞു അത് അല്ലെ. വിക്ഷേപ ആ വിക്ഷേപാത്മിക ശക്തിയും പിന്നെ എന്താണ് ആവരണാത്മിക ശക്തിയും ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അപ്പൊ എന്താണ് ഈ വിക്ഷേപാത്മിക ശക്തി എന്ന് പറയുന്നത്? എന്താണ് അതൊന്ന് പറയാമോ മാതാജി? പിന്നെ തടസ്സ ശക്തി എന്ന് പറഞ്ഞാല് അത് നമ്മളാ മാതാജി. തടസ്സ അത് ഭഗവാന്റെ എനർജിയാണ്. അത് അത് അതെന്ന് പറയുന്ന എന്താണ്, ഭഗവാനെ മൂന്ന് തര ശക്തികളുടെ തടസ്സ ശക്തി എന്ന് പറയുന്നത് നമ്മളാണ്, ജീവാത്മാക്കളെയാണ് തടസ്സ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മള് ജീവാത്മാക്കള്, നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ തടസ്സ ശക്തിയാണ്. അത് ഉയർന്ന ആ ഉന്നതമായ ശക്തിയാണെന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ആ ഇവിടെ ഇത് മായയെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, നമ്മളെ ഈ കളിപ്പിക്കുന്ന മായയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്? വിക്ഷേപവും ആവരണവും അല്ലെ. ആവരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ എന്താണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? അജ്ഞതയാണ് നമ്മൾക്ക്, യഥാർത്ഥ കാര്യത്തെ കുറിച്ചുള്ള ഒരജ്ഞതയാണ്. അതുകൊണ്ട് മായ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. ഇന്നത് ഇന്ന രീതിയിൽ ചെയ്യണം, ഭഗവാൻ ആരാണ്, അല്ലെങ്കിൽ പ്രകൃതി എന്താണ്, ഈ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പ്രകൃതി ആ ഭഗവാനും പ്രകൃതിയും ആയിട്ടുള്ള ബന്ധം എന്താണ്, ഭഗവാനും തടസ്സ ശക്തിയായ നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ. അഥവാ നമ്മൾക്ക് പുറമേ കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും ചിലപ്പോൾ അത് മറന്നു പോകുന്നു. നമ്മൾ മായ അത് നമ്മളെ മറയ്ക്കുന്നു എന്നൊക്കെ പറയും അല്ലെ. പലയിടത്തും പല മറ ഭഗവാൻ തന്നെ ആ മായ ഉപയോഗിച്ച് പല കാര്യങ്ങളും മറച്ചിട്ടുണ്ട് എന്ന് പറയും അല്ലെ. അപ്പൊ അവിടെ വിക്ഷേപാത്മിക ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിൽ നിന്ന് വ്യത്യാസമാണ്, ഒരല്പ വ്യത്യാസം. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാല്, നമ്മളെ ഇപ്പൊ ആരെങ്കിലും വഴക്ക് പറഞ്ഞെന്ന് വിചാരിച്ചു. നമ്മളെ ഈ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളത് കേട്ടു. നമ്മൾ ചിലപ്പോ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങള് നമ്മൾ ധൃതിയിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിച്ച് നമ്മൾ വന്നിരിക്കുകയായിരിക്കും. ഓഫീസിലെ കാര്യം ഒരു വശത്തൂടെ, വീട്ടിൽ വന്നാൽ വീട്ടിലെ കാര്യം ഒരു വശത്തൂടെ, ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ക്ഷീണിച്ച് ഒരിടത്ത് വന്ന് ഇരിക്കുന്ന അവസരത്തിലായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തത് പറ്റിയില്ല എന്നും പറഞ്ഞ് നമുക്ക് വഴക്ക് കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞ് വഴക്ക് കഴിഞ്ഞു, അത് കഴിഞ്ഞു, ആ വഴക്ക് പറഞ്ഞ ആളങ്ങ് പോയി. നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് അതിനെ ചിന്തിച്ച് ചിന്തിച്ച്, എന്നാലും ഞാൻ ഇത്രയും ചെയ്തിട്ടും എനിക്ക് വഴക്ക് കിട്ടിയല്ലോ, ഞാൻ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, മറ്റേ ചെയ്തില്ലേ, ഇങ്ങനെ മനസ്സ് ഇങ്ങനെ നീറി നീറി പുകഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് കുറെ ദിവസത്തേക്ക് നമ്മുടെ മനസ്സ് ശരിയാവത്തില്ല. അങ്ങനെ അതിൽ പെട്ടങ്ങ് ഉഴലുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ വിക്ഷേപാത്മീയ ശക്തി കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ചഞ്ചലയാക്കി, ആ മനസ്സിനെ ചെയ്ത കാര്യത്തെ കുറിച്ചെല്ലാം ഓർത്ത് പിന്നെയും പിന്നെ നമ്മൾ മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ നന്നാലും ഞാൻ അത് കിട്ടിയല്ലോ, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ അടുത്ത് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതിയിൽ പോകുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോഴേ, നമ്മൾ വീട്ടിൽ ഇരുന്ന് സിനിമ കാണുന്നതും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ അവിടുത്തെ ആ കാഴ്ചകൾ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും എളുപ്പം എളുപ്പം കൊണ്ടുതരിക. അപ്പൊ ആ വേഗതയിൽ നമുക്കത് അത് നമ്മുടെ മനസ്സിനെ ആ ഒരു ധൃതിയിൽ അതിനെ മനസ്സിലാക്കി എടുപ്പിക്കുന്ന ആ ഒരു 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 പണി. അപ്പൊ അത് അതിന്റെ ഒരു എന്ന് വെച്ചാൽ അത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. എളുപ്പം മനസ്സിലാക്കി എടുക്കുക, നമ്മൾ കൂടുതൽ അടുത്ത് കൂടുതൽ അടുത്തടുത്ത് നമ്മൾ കാണുക, നമ്മുടെ മനസ്സിനെ പ്രചോദിപ്പിക്കുക, അത് അതങ്ങനെയുള്ള ഒരു ഭാവന നമ്മളിലേക്ക് ഉണ്ടാകുക. അപ്പൊ അങ്ങനെ നമ്മളിലേക്ക് നമ്മളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അതിനെ കുറിച്ച് ഓർക്കാനുള്ള ഒരു അവസരം ഒരുക്കി തരും. അപ്പൊ അതിനെ ഈ വിക്ഷേപാത്മിക ശക്തി എന്ന് പറയും. ഇപ്പൊ മാതാജി പറഞ്ഞ രണ്ടുമാണ് ഞാൻ പറഞ്ഞത്, അന്ന് പണ്ടും പറഞ്ഞതാണ്, എല്ലാവരും മറന്നുപോയത് കൊണ്ട് വീണ്ടും പറഞ്ഞതാണ്, പിന്നെ അന്ന് വിശദീകരിച്ചാണ് പറഞ്ഞിരുന്നത്.
അപ്പൊ ക്ഷേവാത്മിക ശക്തിയും ആവരണാത്മിക ശക്തിയും ഉണ്ട്. അപ്പൊ ഇവിടെ ഇത് ആവരണം കൊണ്ട് മറയ്ക്കപ്പെടുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് ഓർക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ ധർമ്മം എന്താണെന്ന് ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. അങ്ങനെ മറന്നുപോകും, ധർമ്മസ്യ ഗ്ലാനി എന്ന് പറയും. അവിടെ നമ്മളെ എനർജിയെ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ നമ്മളെ ആവശ്യമില്ലാതെ അങ്ങനെ ഓരോ ആവശ്യമില്ലാത്ത അവസരങ്ങളിലും പലതിനെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടുകയും നമ്മൾ അങ്ങനെയൊക്കെ അതിനെ മിസ്യൂസ് ചെയ്യുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് മായ ഇതൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, ഇതിനകത്ത് ഇതിനെ കുറിച്ച് വിശദീകരിച്ചൊന്നും ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇവിടെ യുദ്ധമൊക്കെ കഴിഞ്ഞു, അവിടുത്തെ കാര്യങ്ങളെല്ലാം തീർന്നു, ഭഗവാൻ ഇവിടെ വന്നു, കാര്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുന്ന അവസരവുമാണ് അല്ലെ. അപ്പൊ മായാമോഹിതരായ ജീവികളാണ് തങ്ങൾ എൻജോയറാണെന്ന് കരുതുന്നതെന്നും, അപ്പൊ നമ്മളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ മൂന്ന് മോഡ്സ് എന്തൊക്കെയാണ്, നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കുള്ളത്? സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും. മാതാജി താങ്ക് യു. ഞാൻ ആരെങ്കിലും ഒന്നത് പറയുമോ, ഇത്രയും ഇത്ര കാലം കൊണ്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അത് പറയുന്നില്ലെങ്കിൽ അത് വല്ലാത്ത ഇതാകുമല്ലോ ഞാൻ കരുതുകയായിരുന്നു. അപ്പം സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പൊ ഈ ഗുണങ്ങളാൽ നമ്മളെ ഓരോരുത്തരെ എല്ലാവരെയും ഈ ഗുണങ്ങൾ ഇങ്ങനെ നമ്മളെ ബാധിക്കുന്നുണ്ട്. മൂന്ന് ഗുണങ്ങളും നമ്മളിലുണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഒരു ഗുണമല്ല, മൂന്ന് ഗുണവും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. അപ്പൊ ഒരു വ്യക്തിക്ക് ഏതാണോ കൂടുതൽ ഉള്ളത്, ഏത് ഗുണമാണോ കൂടി നിൽക്കുന്നത്, അപ്പം ഒരു വ്യക്തിയിൽ മൂന്ന് ഗുണവുമുണ്ട്. ചില സമയത്ത് അത് കൂടും, ചില സമയത്ത് കുറഞ്ഞിരിക്കും, അതൊക്കെ നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ ചിലരിൽ ഇത് സത്വഗുണം കൂടിയിരിക്കും, ചിലരിൽ രജോ ഗുണം കൂടിയിരിക്കും, ചിലരിൽ തമോ ഗുണം കൂടിയിരിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത് എന്ന് പറയും അല്ലെ. ഗുണങ്ങൾ എങ്ങനെ ചെയ്യിക്കുന്ന, ഗുണങ്ങൾ ചെയ്യിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ കഴിഞ്ഞു പോയ നമ്മുടെ കർമ്മങ്ങളുടെ ഫലമായിട്ട് നമ്മളെ നേടിയെടുത്തിരിക്കുന്ന ആ ഫലമനുസരിച്ച് ആ അത്രയും എത്രയോ കാലഘട്ടങ്ങളായിട്ട് ജീവാത്മാവും ഇതുമായിട്ടൊക്കെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഓരോന്നും ചെയ്യുമ്പോൾ അത് ഈ നമുക്ക് ഏത് ഗുണങ്ങളാണോ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഒരു ചോദ്യം ചോദിക്കാം, നമ്മളാണോ ചെയ്യുന്നത്, ആത്മാവ് ചെയ്യുന്നോ, ഇതൊക്കെ ക്വസ്റ്റ്യൻ അവിടെ വരാം. പക്ഷേ നമ്മുടെ കർമ്മഫലമായിട്ട് ഒരുപാട് ഒരുപാട് കാലം കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് ആത്മാവും സട്ടിൽ ബോഡിയുമായിട്ട് മനോബുദ്ധി അഹങ്കാരങ്ങളുമായിട്ട് കുറച്ച് ചേർന്നു പോകുന്നത് കൊണ്ട് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നു. ആ പ്രവൃത്തി ചെയ്യുന്നതിനനുസരിച്ച് ആ സമയത്ത് എന്ത് ഗുണമാണോ നമ്മളിലുള്ളത്, ഗുണമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഓർത്തണം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പൊ ചിലപ്പോഴേ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സത്വഗുണം ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് പ്രയോഗിപ്പിക്കുമ്പോൾ രജോ ഗുണം നമ്മളെ ആക്റ്റീവായിട്ട് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും, എന്ന് വെച്ചാൽ കിട്ടിയതൊന്നും പോരാ എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിന് കാരണമായി ഭവിക്കുകയും, തപോ ഗുണം നമ്മളെ ഉറക്കി നമുക്ക് യാതൊന്നിനും ഉന്മേഷമില്ലാത്തവരാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഗുണങ്ങൾക്കനുസരിച്ച് നമ്മളെ ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ മായാമോഹിതരായിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു, കൂടുതൽ സ്ട്രെങ്ത് നേടിയിട്ട് എല്ലാം തൻ്റെതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ശ്രീലപ്രഭാതർ ഇതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് ധർമ്മസ്യ ഗ്ലാനിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ തൻ്റെ ഇന്നർ അന്തരംഗ ശക്തിയാൽ എന്ത് ചെയ്യുന്നു, ശുദ്ധരായവരെ രക്ഷിക്കും എന്നാണ് പറഞ്ഞത്. ശുദ്ധരായ ആൾക്കാരാണെങ്കിൽ അവർ ചെയ്യും പ്രവൃത്തിയിൽ അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകും. എന്ന് വെച്ചാൽ ഉന്നതി എന്ന് ഭഗവാന്റെ ഉന്നതി എന്ന് പറയുന്നത് എന്താണ്, ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാനാണ് ഭഗവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ കൂടെ എന്ന് വന്നവരാണ് നമ്മൾ, ഇവിടെ വരുന്ന കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ, നമ്മളിപ്പം പണത്തിന് വേണ്ടി കിടന്ന് ആർത്തിയോടെ ചെയ്യുമ്പോൾ, ആർത്തിയോടെ പണി ചെയ്യുന്നത് കാണുമ്പോൾ, അത് എത്ര നാളത്തേക്കാണ്? ഭഗവാനാണെങ്കിൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്, ഈ ഭൗതിക സുഖങ്ങളും ഭൗതികമായ മേന്മയും ഒന്നുമല്ല, എന്റെ മക്കളെ തിരിച്ചു കൊണ്ടുവരണം, ഇതാണ് ഭഗവാന്റെ ആഗ്രഹം. അതിന് നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതിനിടെ ശ്രീലപ്രഭാതർ ഒരുപാട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഭരണകർത്താക്കളെ ഇവിടെ എന്താണ് വൈരാഗ്യമുണ്ടായി എന്ന് വെച്ചാൽ, ഭരണകർത്താക്കൾ എല്ലാവരും അവരവരുടെ രാജ്യം ഉയർത്തണമെന്നുള്ള രീതിയിൽ ഓരോന്ന് ചെയ്യും. ആ കൂട്ടത്തിൽ അവരെന്താണ് പല ആർത്തി ഉണ്ടാകും അവരിലും, അവരിലും വൈരാഗ്യം ഉണ്ടാകും മറ്റുള്ളവരുമായിട്ട്. അപ്പൊ ഈ വൈരാഗ്യമൊക്കെ ഉണ്ടാകുമ്പോഴേ
അവർ തമ്മിലടിച്ച് പല പ്രശ്നങ്ങളും പലയിടത്തും ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെ രാജാക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ടായി, വഴക്കുണ്ടായി, അടി ഉണ്ടാകുന്നു, പലയിടത്തും അങ്ങനെ ബഹളം ഉണ്ടാകാറുണ്ട്. അതിപ്പം നമ്മൾ എക്സാമ്പിൾ കണ്ടു, ഒരു രാജ്യത്താണ് ഹസ്തിനാപുരം അല്ലേ, അപ്പൊ എത്ര മനോഹരമായ രാജ്യം അവിടെയാണ് എന്ന്, എത്ര 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 സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ശക്തിയുള്ള രാജ്യം, ഇത്ര ബഹളം അവിടെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടു. മനുഷ്യന്റെ ആർത്തി അത്യാഗ്രഹം അതുകൊണ്ടുണ്ടായ ആ വിപത്ത് എന്തായിരുന്നു എന്നും നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് അത് വായിച്ചതാണ് നമ്മളെല്ലാവരും. അപ്പൊ അവിടെ ശ്രീലപ്രഭാതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ആരെങ്കിലും തമ്മിൽ ഇങ്ങനെ ഒരു അടിയോ ഒരു ബഹളമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് കാരണമായി ഭവിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അവരത് വേണ്ട രീതിയിൽ പെരുമാറണം, അല്ലെങ്കിൽ അത് നശിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുളക്കൂട്ടങ്ങളാണ് എക്സാമ്പിൾ ശ്രീലപ്രഭാതിൽ നമ്മൾ തന്നേക്കുന്നത്. മുളക്കൂട്ടങ്ങളെ എന്താണ് തീ പിടിക്കും കാറ്റത്തെ, ഒരു ആ തമ്മിൽ ഉരസി തീ പിടിക്കുന്ന അവസരത്തിൽ നല്ല കാറ്റുകൂടുണ്ടെങ്കിൽ ഭയങ്കര തീയായി മാറുകയും അവയില്ലാതെയായി തീരുകയും മൊത്തം കത്തിച്ചാമ്പലാവുന്നത് പോലെ ഈ രാജാക്കന്മാർ തമ്മിലെ അപ്പം ആ ഭൗതിക പ്രകൃതിയുടെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ ഗുണങ്ങളുടെ ഭൗതിക ഗുണങ്ങളുടെ ശക്തിയാൽ ഇതെല്ലാം എൻ്റേത് എൻ്റേത് എൻ്റേതെന്നുള്ള ആ ചിന്ത, എനിക്കത് പിടിച്ചെടുക്കണം എനിക്കിത് പിടിച്ചെടുക്കണമെന്നുള്ള ആ ശക്തിയാൽ ഇത് പ്രവർത്തിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് പുറന്തള്ളാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആരാണോ എന്നെ ആശ്രയിക്കുന്നത് അത് അവർക്ക് ഭഗവാൻ ഇവിടെ പറയുന്നത് ആരാണോ എന്നെ ആശ്രയിക്കുന്നവരെ അവർക്ക് ഈ ഭൗതിക പ്രകൃതിയിലുള്ള പ്രശ്നങ്ങൾ ഒന്നും അവരെ ബാധിക്കുകയില്ല, അതിൽ നിന്നെല്ലാം ഞാൻ അവരെ രക്ഷിച്ചിരിക്കും എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ അത് പിന്നീട് ഭഗവത്ഗീതയിൽ ഇത് പ്രത്യേകമായിട്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഇതിനെ കുറിച്ച് ഭഗവാന്റെ ശക്തിയെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ 7:14 പറയുന്നു, ദേവീഹേഷ ഗുണമയി മമമായ ദുരത്യയ മാമേവയെ പ്രപത്യന്തേ മായാമേതാന്തരന്തിതേ. എന്റെ ഈ എന്നെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന്. അപ്പം എന്നെ ആ മായയെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. ദേവീ ഹേഷ ഗുണമയി, എന്റെ എനർജി എന്ന് പറയുന്നത് എന്റെ ഈ ബാഹ്യശക്തി എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒന്നും അല്ല, ആ എൻ്റേത് തന്നെയാണ് അത് എന്നുള്ളതാണ്. അപ്പൊ ആ ശക്തിയെ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമൊന്നും ആർക്കും കഴിയില്ല, മോഹിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ ആ മോഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കുക തന്നെ വേണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭൗതിക ഗുണങ്ങളുടെ ശക്തി കൊണ്ടുണ്ടാകുന്ന ഈ ആക്രമത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ മായാശക്തിയിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? ഭഗവാനെ തന്നെ ആശ്രയിക്കണമെന്നാണ്. അതാണ് ദേവീ ഹേഷ ഗുണമയി മമമായ ദുരത്യയ എന്ത് ചെയ്യണം? മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തി. എന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം എന്താണ് ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞു തന്നിരിക്കുന്നത്. രാജാക്കന്മാർ തമ്മിലുള്ള ആ പ്രശ്നങ്ങളെല്ലാം അവരുടെ കൂട്ടത്തിൽ കേട്ട് തന്നെ ഇരട്ടിയായി മാറ്റുക, അത് ഏത് രീതിയിൽ അവർക്ക് പരിഹരിക്കാമോ അതിനെ പരിഹരിക്കാൻ കഴിയണം എന്നുള്ള, എത്ര പേര് ഏതെല്ലാം രീതിയിൽ നശിക്കുന്നു, ഈ നാശത്തിനെല്ലാം കാരണമാകുന്നത് ഭഗവാനെ ആശ്രയിക്കാത്തതാണ് എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോഴേ അത് കഴിഞ്ഞ് അപ്പൊ ഈ പരാപ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഈ പഠിപ്പിച്ചതിൽ നിന്നുള്ളതാണെന്ന് പറയാമോ? പരാപ്രകൃതി എന്താണ്? നാളത്തേക്ക് ഇപ്പോഴേ മറന്നു. പര അപര രണ്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. പരാപ്രകൃതി എന്താണ്? നമ്മളാകുന്ന ഈ ജീവജാലങ്ങളെയാണ് പരാപ്രകൃതി എന്ന് പറയുന്നത്. അപരാപ്രകൃതി എന്താണ്? ബാക്കിയുള്ള ഭൂമി, രാപോ, അനലോ, വായു, ഖം, മനോ, ബുദ്ധി, രേവച, അഹങ്കാരമിതിയമ്മേ പിന്നാപ്രകൃതി രാഷ്ട്ര. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എന്തൊക്കെയാ? ഭൂമി, എന്തൊക്കെയാ അഞ്ച് ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാണ് അതാർക്ക് പറയാം? ഭൂമി, അഗ്നി, വായു,
ഭൂമി, അഗ്നി, വായു, ജലം, ആകാശം അല്ലേ, അതാണ് ഭൂമി. ഭൂമി രാപോ അനലോ വായു ഖം മനോ ബുദ്ധി ഏവച്ച. പിന്നെ അഹങ്കാരം ഇതിയമ്മേ പിന്നാ പ്രകൃതി. രാഷ്ടതാ ശ്ലോകം പഠിക്കുന്നവർക്ക് എളുപ്പം കിട്ടുന്നതാണത്. എന്തൊക്കെയാ പഞ്ചഭൂതങ്ങൾ അല്ലെ? അപ്പൊ അതിനെ ആദ്യം ആ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന നമ്മളാണ് എന്തായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്ന അതിനകത്തിരിക്കുന്ന എന്താണ് പരമാത്മാവ് ഉണ്ട്, നമ്മളോടൊപ്പം ജീവാത്മാവും ഉണ്ട് പരമാത്മാവും ഉണ്ട്. ഇപ്പൊ പരാപ്രകൃതി എന്താണ് അപരാപ്രകൃതി എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ബഹിരംഗശക്തി എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അന്തരംഗശക്തി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെന്താണ് മാതാജി ബഹിരംഗ അന്തരംഗ ശക്തി എന്ന് പറഞ്ഞാല് ഭഗവാൻ സ്വന്തം വിസ്തരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ശക്തി എന്നാണോ? ശക്തി സ്വന്തം വിസ്തരണത്തിന് സ്വന്തമായ ആവശ്യമുള്ള സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ശക്തിയാണ് അന്തരംഗ ശക്തി എന്ന് പറയുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അതിന്റെ നായിക ആരാ? ഭഗവാൻ സ്വന്തം രാധാറാണി. രാധാറാണി. പിന്നെ ഈ അപ്പൊ ഈ ബഹിരംഗ ശക്തി എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഭൗതിക ലോകത്തിന് സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശക്തി അങ്ങനെയാണ്. കാര്യങ്ങൾ നടത്തുന്നതാണ് ബഹിരംഗ ശക്തി. അതിന്റെ നായിക ആരാ? ദുർഗാദേവി അല്ലേ. പിന്നെ വേറെ ഏത് ശക്തി, പിന്നെ ഏത് വേറെ വേറെ ഏത് ശക്തി ഉണ്ട് നമുക്ക്? തടസ്സ ശക്തി എന്ന് പറയുന്നത് അതാരാണ്? നമ്മളാന്നല്ലേ മാതാജി ഇപ്പൊ പറഞ്ഞത്? നമ്മള് തന്നെ മായല്ല മാതാജി, നമ്മളാണ്. നമ്മള് തന്നെ തടസ്സ ശക്തി എന്ന് പറയുന്നത് നമ്മളാണ്, ജീവാത്മാക്കള്. നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാ ജീവാത്മാക്കളും. അപ്പം പിന്നെ മാതാജി ഒരു ഡൗട്ടും കൂടി, ഈ വിക്ഷേപ ആത്മികം എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ അതിൽ വരുന്നത്? നമ്മൾ കൺട്രോൾ ചെയ്യാവുന്ന, എങ്ങനെ കൺട്രോൾ ചെയ്യാവുന്ന ഭഗവാൻ ഇവിടെ പറഞ്ഞു തന്നത്? നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് അല്ലേ ദേവീശേഷ ഗുണമയി മമമായ ദുരിതിയാണ്. അതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ലെങ്കിലും പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മായ പിന്നെന്താണ് മാമേവയെ പ്രപദ്യന്തേ, എന്നെ തന്നെ ആശ്രയിക്കുന്നവർക്ക് മായാമേതാം തരന്തിതേ, അതിനെ തരണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല, ഭഗവാനെ ആശ്രയിക്കാൻ നമുക്ക് കഴിയണം, എന്നാലേ അതിൽ നിന്ന് നമുക്ക് രക്ഷയുള്ളൂ. ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക്. പിന്നെ അപ്പോ ആവരണാത്മിക ശക്തി അത് നമുക്ക് കൺട്രോളിലല്ലാത്ത സാധനങ്ങൾ, അതാണോ നമ്മുടെ പ്രാരാബ്ധമാണോ? പ്രാരാബ്ധങ്ങൾ അത് അത് പ്രാരാബ്ധം പ്രാരാബ്ധമായിട്ട് തോന്നുകയില്ല. ഭഗവാനെ തന്നെ ചിന്തിച്ച് ഭഗവാനിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കൂടുതൽ അടുക്കുന്നവർക്ക് അതൊരു പ്രാരാബ്ധമായിട്ട്, പ്രാരാബ്ധം നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് നമുക്കിപ്പൊ തന്നിരിക്കുന്നതാണ് ഈ പ്രാരാബ്ധം. ഈ പ്രാരാബ്ധം നമുക്ക് ഒഴിഞ്ഞു കിട്ടും എന്ത് ചെയ്താൽ? നമ്മൾ ഇതൊന്നും മനസ്സിൽ വെക്കാതെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി കർമ്മം ചെയ്യേണ്ട കർമ്മം ചെയ്യേണ്ട രീതിയിൽ അങ്ങ് ചെയ്തു പോവുക. നമുക്ക് ആരെല്ലാം നമുക്ക് എന്തെല്ലാം പറഞ്ഞാലും നമുക്കതിനൊന്നുമില്ല, അവർ പറഞ്ഞോട്ടെ അതങ്ങും തീരുമല്ലോ. അപ്പൊ നമ്മൾ നമ്മളോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് നമ്മളോട് തെറ്റ് ചെയ്താൽ അത് ചെയ്തിട്ട് പോട്ടെ, എന്റെ മനസ്സിനെ അത് ബാധിക്കില്ല. ഞാൻ എന്റെ മനസ്സിനെ ആർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു? ഭഗവാന് വിട്ടുകൊടുത്തിരിക്കുന്നു. ആ രസിക ശേഖരന്റെ മുന്നിലാണ് എന്റെ മനസ്സ്. എനിക്ക് അതിൽ നിന്ന് എനിക്ക് മാറി നിൽക്കണ്ട, എനിക്കത് മതി എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നമ്മുടെ മനസ്സിനെ എത്തിക്കണം. നമ്മളപ്പം അങ്ങനെ ചെയ്തെങ്കിലേ നമ്മൾ പ്യുവർ ആവും, നമ്മുടെ മനസ്സ് പ്യുവർ ആവണ്ടേ. മനസ്സല്ലെങ്കിൽ എന്താണ് എപ്പോഴും കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുക, അതോ അങ്ങനെ ഇങ്ങനെ എന്നുള്ള ആ ഒരു ചിന്താഗതി പോകണം. നമ്മൾ ചെയ്തു പോയ കാരണം ഇപ്പൊ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അത് അവരെ ചിട്ട് പറഞ്ഞവരായി ഇതായിരിക്കും, അതിന്റെ ഫലമായിരിക്കും എനിക്ക് കിട്ടുന്നത് എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരാതെ നമ്മൾ എന്താ ചെയ്യുക? അവനെന്നെ അങ്ങനെ പറഞ്ഞില്ലേ, ഇനി ഞാൻ അവനോട് ജീവിതത്തിൽ മിണ്ടില്ല, അതാ ഇതാ അവലിയ നാല് ചീത്ത പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഭഗവത് ചിന്ത നിറയ്ക്കാൻ കഴിയണം. കഴിയുന്നത് വളരെ പ്രയാസമാണ്. നിങ്ങൾ എല്ലാവരും വിചാരിക്കും എനിക്ക് കഴിയുന്നോ എന്ന് ചോദിക്കും. നമുക്ക് ആർക്കും കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ പ്യുവർ ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോൾ നമുക്കത് കഴിഞ്ഞേക്കാം. നമുക്ക് എന്തെങ്കിലും നമ്മൾ എത്തുമല്ലോ, ഏതെങ്കിലും ജന്മത്തിൽ നമ്മൾ എത്തുമല്ലോ. ആ ഒരു അവസരത്തിൽ നമുക്ക് അതിനുള്ള ഒരു മാർഗം നമുക്ക് ശ്രീല പ്രഭുവാദർ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കതിന് കഴിഞ്ഞേക്കാം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കേണ്ടത്.
അപ്പൊ വിക്ഷേപാത്മിക ശക്തി എങ്ങനെ? അപ്പൊ ആവരണാത്മിക ശക്തിനെ പറ്റിയാ ഞാൻ ചോദിച്ചത്. അത് നമ്മുടെ സഡനായിട്ട് വരുന്നു എന്നേ ഉള്ളു മാതാജി. ക്ഷേമാത്മിക ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സഡനായിട്ട് നമ്മുടെ മനസ്സിലാ ചിന്ത അങ്ങ് ഓടി മറഞ്ഞുകൊണ്ടിരിക്കുക. ആ ശക്തി നമ്മളിലേക്ക് അങ്ങ് ആവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളുടെ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. സഡനായിട്ട് നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സിനെ ബോധമില്ലാത്തതാക്കി ആദ്യം തന്നെ പിടിപ്പ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്രയും സമയം നമ്മൾ വേറെ എങ്ങും അല്ല. നല്ല സിനിമയാണെങ്കിൽ ഇപ്പൊ ഏതൊരു നടനാണോ ഇരിക്കുന്നത്, ആ നടനെ നായികയും ആ നടക്കുന്ന സംഭവങ്ങളും എല്ലാം നമ്മുടെ മനസ്സിനെ മാതിരി അങ്ങ് അതിൽ തന്നെ നമ്മൾ പെട്ടു. പിന്നെ നമ്മൾ അതിൽ നിന്ന് മാറത്തില്ല. നമ്മൾ അത് തീർന്ന് എഴുന്നേറ്റ് വിടുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സ് അതിൽ നിന്ന് മാറുന്നത്. അങ്ങനെ അതിൽ തന്നെ പിടിച്ചിരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അതുപോലെയാണ് നമുക്ക് ഈ ഭൗതിക പ്രതിയോടുള്ള ബന്ധം എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളെ അങ്ങ് മുക്കിയിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ ആശ്രയിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ആവരണാത്മിക ശക്തിയെ പറ്റി ഒന്ന് കൂടി നമുക്ക് വ്യക്തമായ ധാരണയില്ലാതെ വരിക, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വരിക. നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഏത് രീതിയിൽ പെരുമാറണം എന്ന് അറിഞ്ഞുകൂടാ, നമ്മൾ ആരാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ അതിനെന്ത് ചെയ്യണം, അതിന് പരിഹാരം നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അറിവ് നേടിയെടുക്കണം അല്ലേ. നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും കൂടുതൽ അറിവ് നേടുകയും ചെയ്യണം. ഇപ്പൊ നമ്മൾ ഭഗവാന്റെ സന്തതികളാണ് എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിൽ വരുത്താൻ നമ്മൾ നോക്കണം. അതാണ് ആ ആവരണം ചെയ്ത് നമ്മൾ ആരാണെന്ന് ആവരണം ചെയ്ത് വെച്ചിരിക്കുക. അത് നമ്മൾ മനസ്സിലാക്കണം ഭഗവാൻ ആരാണെന്ന് നമുക്കറിയാം. അത് നമ്മുടെ കർമ്മബലമായിട്ടാണോ അങ്ങനെ വരുന്നത്? നമുക്ക് നമ്മൾ ഓരോരുത്തരും എല്ലാം സംഭവിക്കുന്നത് നമ്മൾ ചെയ്തു പോയ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. നമ്മൾ ചെയ്യുന്നതും നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് ചെയ്യുമ്പോഴും വിക്ഷേപ ശക്തി കുറച്ചൊക്കെ നമുക്ക് ഭഗവാനെ ചിലപ്പോ നമ്മുടെ ഭഗവാനെ ആശ്രയിച്ച് നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റാൻ പറ്റും. പക്ഷെ നമുക്ക് അപ്പോഴും അറിയാത്ത കാര്യങ്ങളില്ലേ ആവരണാത്മിക ശക്തിയിൽ? അതല്ലേ പെടുന്നത്? നമ്മളിപ്പോ ശരിയാന്ന് തോന്നുന്നു. അതിനെന്ത് ചെയ്യണം, നമ്മള് കൂടുതൽ അറിവ് നേടാൻ വേണ്ടി എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? ആദ്യമേ എന്താണ്, നല്ല സത്സംഗത്തിൽ പോകണം. നമ്മൾ എന്ത് ചെയ്യണം, ബുക്ക് വായിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എന്താണ്? ജപം. ആ ഹരിനാമ കീർത്തനം. ഇതൊരു നാളും ആർക്കും ഉടൻ അറിയാത്ത ചെയ്യാൻ കഴിയാത്തതല്ല അല്ലേ. അപ്പം ആ ഹരിനാമ കീർത്തനം അറിയാവുന്നവർക്കും ചെയ്യാം, അറിയാൻ വയ്യാത്തവരും. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ നാസ്ത്യേവ നാസ്ത്യേവ നാസ്ത്യേവ. മൂന്ന് പ്രാവശ്യം ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം പ്രാധാന്യമുള്ളതായിരിക്കും എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ അത് നമ്മൾ നല്ല ശക്തമായിട്ട് അതിന് പ്രാധാന്യം കൊടുക്കുക. അതിന് പ്രാധാന്യം കൊടുത്ത് ആ ഹരിനാമത്തിൽ നിർത്തുന്ന ഒരു മനസ്സിന് ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് നടന്നു പോകും. നമ്മൾ അത്രയും വന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കിടന്ന് ഈ ഇതാകുന്നത്. അപ്പം എന്താണ് ഭഗവാൻ തന്നെ എന്താണ് വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമത്വയം രമേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദ്യതേ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഭഗവാൻ ആരാണ്, ബ്രഹ്മമാരാണ്, ആ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഈ മൂന്ന് രീതിയിൽ ഭഗവാൻ ഉണ്ട് എന്നും നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ. അറിയാൻ നമ്മൾ ശ്രമിക്കുക. ഇപ്പൊ വായിച്ചത് കൊണ്ട് നമ്മൾ അത് നേടിയെടുക്കുന്നില്ല. നമ്മുടെ മനസ്സിന് അത് വിശ്വസിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകും. അപ്പൊ അതാണ് പ്രത്യേകിച്ച്. അപ്പം എന്താണ് ഓരോന്നും നമ്മള് ബ്രഹ്മം എന്താണ് എന്ന് ചോദിച്ചാൽ, അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചെങ്കിലും നമുക്കതറിയാമോ? ശരിക്കും ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കാം, ബ്രഹ്മം എന്താണ് എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുന്നുണ്ടോ? ബ്രഹ്മേതി പരമാത്മേതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് പറയാൻ കഴിയും ഇപ്പം ബ്രഹ്മം എന്താണ്? ആർക്കെല്ലാം പറയാം? യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഭഗവാൻ യഥാർത്ഥത്തിൽ അവന്റെ സ്വഭാവത്തിൽ ഭഗവാന്റെ ആ ബോഡിലി എഫൾജൻസ് ആണ് യഥാർത്ഥത്തിൽ ബ്രഹ്മമായി നമ്മളെ പറ്റിക്കുന്നത് അല്ലേ. ഭഗവാന്റെ ആ പ്രകാശമയമായ പ്രകാശ ധോരണി പ്രകാശമയമായിട്ടുള്ള ആ എഫൾജൻസ് ആ പ്രകാശം അതാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മമായിട്ട് ഭഗവാനിൽ നിന്ന്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഭഗവാന്റെ പ്രകാശം മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ ഒരു ബ്രഹ്മഭാവം നമ്മൾ അതാണ് വരുത്തുന്നത്. അതാണ് ഭഗവാൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതാണ് ഭഗവാൻ എന്ന് നമ്മൾ കരുതുന്നു. അപ്പൊ അതിനപ്പുറത്തു കൊണ്ട് ഭഗവത് ഭാവം, ഭഗവാന്റെ മൂന്ന് ഭാവങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ബ്രഹ്മം എന്താണ്, അല്ലെങ്കിൽ പിന്നെന്തുവാ ഉള്ളത്? ബ്രഹ്മം കഴിഞ്ഞ അടുത്തത് എന്തുവാ? ബ്രഹ്മേതി പരമാത്മാ. പരമാത്മാവ് എന്താണ്, എന്താണ് പരമാത്മാവ്?
ഭഗവാന്റെ പാർഷ്യലായിട്ടുള്ള എക്സ്പാൻഷൻ ആണ് പരമാത്മാവ് എന്ന് പറയുന്നത് അല്ലേ. അതെന്താണെന്നും അതിന്റെ വലിപ്പവും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. എന്താ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള നമ്മളെ നിലനിർത്തുന്നു, അത് വിട്ടുപോയാൽ നമ്മൾ പോയി അല്ലേ. അപ്പൊ ആ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുകയാണ് ചെയ്യുന്നത്. പിന്നെന്തുണ്ട്? ഭഗവാൻ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് പൂർണ്ണമായിട്ടുള്ള റിയലൈസേഷൻ? ഭഗവാന്റെ രൂപം, രൂപമുണ്ട്, സച്ചിദാനന്ദ സ്വരൂപത്തിൽ ഭഗവാൻ ഉണ്ട്, ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ട് ഭഗവാൻ ഉണ്ട് എന്നുള്ള ആ ചിന്തയാണ് എന്ത്, ആ ഒരു ആ അറിവിനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ ആ ഒരു റിയലൈസേഷൻ എന്ന് പറയുന്നത് ബ്രഹ്മൻ റിയലൈസേഷൻ, പിന്നെന്താണ് പരമാത്മാ റിയലൈസേഷൻ, പിന്നെ ഭഗവാൻ റിയലൈസേഷൻ എന്ന് പറയുന്ന മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ഭഗവാൻ ആരാണ്? സച്ചിത് ആനന്ദ രൂപസ്വരൂപനാണ് ഭഗവാൻ എന്ന് നമ്മൾ അറിയുക. പിന്നെ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ എന്ത് പറയാം? മൂന്ന് ശക്തികളാണ് അല്ലെ, എന്തൊക്കെയാണ്? സത്യചിത്ത് ആനന്ദം, സംബിത്ത് സന്ധിനി സ്വാധിനി എന്ന് മൂന്ന് ശക്തികളുണ്ട്. സംബിത്ത് ശക്തി എന്ന് പറയുമ്പോ എന്താണ്? സംബിത് ശക്തിയിൽ നമുക്ക് ഭഗവാനാണ് എന്ന്, ഭഗവാൻ ഉണ്ട്, കൃഷ്ണനാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാൻ ഉണ്ട് എന്നുള്ള അറിവ് നേടിയെടുക്കുന്നതാണ് അവിടെ. പിന്നെ അതുപോലെ സന്ധിനി ശക്തി എന്ന് പറയുന്നത് എന്താണ്? സന്ധിനി ശക്തി അറിവിൻ പൂർണ്ണമായ അറിവ് നേടിയെടുത്തിട്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നീട് ഒരുവന് ഭഗവത് പ്രേമം ഉണ്ടാക്കുന്നതാണ് ക്ലാദിനി ശക്തി. അതിന്റെ ഒരു ഞാൻ അത് അങ്ങനെയല്ല പറയുന്നത്, ഇത് മൂന്ന് കൊണ്ടുള്ള പ്രയോജനമാണ് പറയുന്നത്. ഇതെന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ അതിന്റെ മൂന്ന് ഭാഗം, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചതുകൊണ്ട് ഞാനിത് പറഞ്ഞു പോകുന്നത്. ഭഗവാൻ പൂർണ്ണനാണ്, ഓൾ പെർഫെക്റ്റ് ആണ്, ഓൾ കംപ്ലീറ്റ് ആണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ സന്ധിനി ശക്തിയിൽ കൂടിയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയുന്നത്. അപ്പൊ ഭഗവാനെ അത് നമ്മളിൽ ചെലുത്തുന്നത്, സന്ധിനി ശക്തി ഭഗവാനിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിന്റെ എല്ലാ ഇതിന്റെ എല്ലാം സംവിത്തായാലും സന്ധിനിയായാലും ഹാദിനിയായാലും ഇതിന്റെ എല്ലാം ഒരു അറ്റം ഒരു സ്വല്പം വീതം എല്ലാ ജീവാത്മാക്കൾക്കും ഉണ്ട് എന്ന് നമുക്ക് അറിയാം. സത്ത് ചിത്ത് ആനന്ദം ഇത് മൂന്നിന്റെയും എന്ന് വെച്ചാൽ നമുക്ക് എറ്റേണിറ്റി ഉണ്ട്, നമ്മൾ നിലനിൽക്കുന്നുണ്ട് കുറച്ച് നാളത്തേക്ക്, നമുക്ക് കുറച്ച് നോളജ് ഉണ്ട് അല്ലേ. അപ്പൊ സത്തായി ചിത്തായി അല്ലെങ്കിൽ സംവിത്തായി സന്ധിനിയായി പിന്നെ ഹ്ലാദിനി, നമുക്ക് സന്തോഷമില്ലേ, കുറേ സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അപ്പൊ ഇത് മൂന്നും നമ്മളിലും ഉണ്ട്, പക്ഷെ ഇതിന്റെ പൂർണ്ണ സ്വരൂപനായി ആ രസിക ശേഖരനോടെ നിൽക്കുന്നു. ആ രസിക ശേഖരനെ മനസ്സിലാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താൻ സമയം കഴിഞ്ഞല്ലോ. ഇന്നലെ ഒരു പ്രഭു എന്നോട് ചോദിച്ചല്ലോ, ചൈതന്യ ചരിതാമൃതവും ചൈതന്യ ഭാഗവതവും അല്ലാതെ വേറെ ഏത് പുസ്തകം ഉണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചെന്ന് ചോദിച്ചിരുന്നു. നല്ലൊരു പുസ്തകമുണ്ട് പ്രഭു. ഉണ്ടോ പ്രഭുവിന്? ചൈതന്യ പ്രവാഹം നല്ല പുസ്തകമാണ്. ചൈതന്യ മംഗള അതും അതുപോലെ നല്ല. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ഇന്നലെ ചരിതാമൃതത്തെ കുറിച്ചും ചൈതന്യ ഭാഗവതത്തെ കുറിച്ചും പറഞ്ഞിരുന്നു. പിന്നെ ഞാനിപ്പോ ഇവിടെ നോക്കിയപ്പോഴേ ഇവിടെ ഇരിക്കുന്നു ചൈതന്യ പ്രവാഹം എന്നൊരു ബുക്ക്. അതും വളരെ നല്ല ബുക്കായിട്ട് എനിക്ക് തോന്നി. ഗൗരംഗദർശൻ പ്രഭുവിന്റെ ബുക്കാണത്, ചൈതന്യ പ്രവാഹം. പിന്നെ ചൈതന്യ മംഗള, അത് എല്ലാവർക്കും അറിയായിരിക്കും, ലോചനദാസ് താക്കൂർ എഴുതിയതാണ് ചൈതന്യ മംഗള. പിന്നെ ചൈതന്യ ശിക്ഷാമൃതം എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും, ടീച്ചിങ്സ് ഓഫ് ചൈതന്യ. അതുകൊണ്ട് അങ്ങനെ 5-6-7 ബുക്കുകൾ ഞാൻ ഇവിടെ കാണും. ഹരേ കൃഷ്ണ പ്രഭു.